ഹലോ എവറി വൺ വെൽക്കം ടു എ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് സോ നമുക്ക് വീഡിയോ കാണാം സോ ഫേസ്റ്റ് വൺ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിന് എത്രയാണ് വില അപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് ഒരു ഷോപ്പിൽ ചെന്നിട്ട് ചിലപ്പോൾ പച്ചക്കറി വാങ്ങാറുണ്ട് അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങാറുണ്ട് അപ്പോൾ എന്ത് വില വരും എന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചോദിക്കാം എത്രയാണ് ഇതിൻ്റെ വില വരുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഹൗ മച്ച് ഡസ് ദസ് കോസ്റ്റ് ഓക്കെ അപ്പൊ നമ്മളൊരു ബാഗ് എടുത്തു നമുക്ക് ഇഷ്ടമായി നമ്മൾ എങ്ങനെ ചോദിക്കും ഹൗ മച്ച് ഡസ് ദസ് കോസ്റ്റ് എന്ന് ചോദിക്കും ക്ലിയർ ആണോ അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ ചോദിച്ച് ശീലമില്ലാത്തവരാണ് നിങ്ങൾക്കൊരു മോളിൽ ഷോപ്പിങ്ങിന് പോയിട്ടൊന്ന് ഇംഗ്ലീഷിൽ ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഹൗ മച്ച് ഈസ് ഇറ്റ് എന്ന് ചോദിക്കാം ഹൗ മച്ച് ഈസ് ഇറ്റ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് എന്നും ചോദിക്കാം ഇനി ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഡസ് ദിസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണമേ ഉള്ളൂ നമ്മൾ ഇവിടെ ഡീസ് എന്നാണ് പറയാം ആ സമയത്ത് ഈ ഡെസ് ഡു ആവും അല്ലേ ഡസ് എന്നുള്ളത് നമ്മൾ ഏകവചനത്തിൻ്റെ കൂടെ മാത്രമല്ലേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെ ചോദിക്കാം ഹൗ മച്ച് ഡു ദീസ് കോസ്റ്റ് എന്ന് ചോദിക്കാം കുറേ ഉണ്ട് കുറേ ഡ്രസ്സസ് എടുത്തു എന്നിട്ട് നിങ്ങൾക്ക് ഹൗ മച്ച് ഡു ദീസ് കോസ്റ്റ് എന്നാണ് പറയാം ഒരെണ്ണം ഉള്ളെങ്കിൽ ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് അല്ലെങ്കിൽ ഹൗ മച്ച് സിറ്റ് എന്ന് ചോദിക്കാം ക്ലിയർ ആയിട്ട് മനസ്സിലായോ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം ഞാൻ ഒരു ബാഗ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഇതെങ്ങനെയായിരിക്കും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കൂ ഞാനൊരു ബാഗ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു അപ്പം നമ്മൾ ഇത്രയും ക്ലാസ്സസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ ഒരു ആഗ്രഹം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് ലൈക്ക് ടു എന്നുള്ളത് ഉപയോഗിക്കാം ഐ വുഡ് ലൈക്ക് ടു ഞാൻ ആഗ്രഹിക്കുന്നു ഷീ വുഡ് ലൈക്ക് ടു അവൾ ആഗ്രഹിക്കുന്നു ഹീ വുഡ് ലൈക്ക് ടു അവൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു ബൈ ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എ ബാഗ് ഒരു ബാഗ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു ബാഗ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു ബൈ എ ബാഗ് ക്ലിയർ നെക്സ്റ്റ് വൺ ഏറ്റവും അടുത്തുള്ള എ ടി എം എവിടെയാണ് ഇത് നിങ്ങൾക്കറിയാം എവിടെയെന്ന് ചോദിക്കാൻ വേർ ആണ് എന്ന് പറയാൻ ഏകവചനം ആണെങ്കിൽ നമ്മൾ ഈസ് ഉപയോഗിക്കും അല്ലേ ബഹുവചനം ആണെങ്കിൽ ആറാണ് ഉപയോഗിക്കുക വേർ ഈസ് ഏറ്റവും അടുത്തുള്ള എന്ന് പറയാൻ നിയറസ്റ്റ് എന്നല്ലേ നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ നിയറസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റ് വരില്ല ടോളസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതാ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് മറന്നു പോകരുതെ നമ്മൾ ഓർത്ത് വയ്ക്കുക വേർ ഈസ് ദ നിയറസ്റ്റ് അല്ലെങ്കിൽ വേർ ഇസ് ദ നിയറെസ്റ്റ് എ ടി എം മെഷീൻ എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഓക്കെ ഇത് എന്തു ആയിക്കോട്ടെ ഏറ്റവും അടുത്തുള്ള ബാങ്ക് ബാങ്ക് എവിടെയുള്ളത് വേർ ഇസ് ദ നിയറെസ്റ്റ് ബാങ്ക് ഏറ്റവും അടുത്ത് ഇവിടെ എവിടെയാണ് വാഷ്റൂം ഉള്ളത് എന്ന് ചോദിക്കണമെങ്കിൽ വേർ ഇസ് ദ നിയറെസ്റ്റ് വാഷ്റൂം അല്ലെങ്കിൽ വാഷ്റൂമിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റെസ്റ്റ് റൂം എന്ന് പറയാം ഞാൻ ഇവിടെ എഴുതി തരാം റെസ്റ്റ് റൂം നെക്സ്റ്റ് ഇതിൻ്റെ വേറെ സൈസ് ഉണ്ടോ ഇതിൻ്റെ വേറെ സൈസ് ഉണ്ടോ എന്ന് എങ്ങനെയാ ഡു യു ഹാവ് നിങ്ങൾക്കുണ്ടോ അപ്പൊ എന്തുണ്ടോ എന്ന് ചോദിക്കണമെങ്കിലും ഡു യു ഹാവ് എന്ന് യൂസ് ചെയ്യാമെന്ന് പഠിച്ചു ഡു യു ഹാവ് എ പെൻ നിനക്കൊരു പേന ഉണ്ടോ യു ഹാവ് ക്ലാസ് ടു മോറോ നിനക്ക് നല്ല ക്ലാസ് ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത് സോ ഡു യു ഹാവ് നിനക്കുണ്ടോ എന്ന് ചോദിക്കാനും എന്ന് ചോദിക്കാനും ഡു യു ഹാവ് ഡു യു ഹ് ഇറ്റ്സ് ഡ്യൂ ഹ് ഇറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടോ ഇതിൻ്റെ എന്ന് പറയാനാണ് ഞാൻ ഇറ്റ്സ് ഉപയോഗിച്ചത് കേട്ടോ വേറെ സൈസ് ഡ്യൂ ഹാവ് ഇറ്റ്സ് അനദർ സൈസ് ഡ്യൂ ഹ് ഇറ്റ്സ് അനദർ സൈസ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എത്രയാണ് വില ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ് ഓക്കെ അവനൊരു ഞാനൊരു ബാഗ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു ബൈ എ ബാഗ് ഇത് ഇങ്ങനെ ഏറ്റവും അടുത്തുള്ള എ ടി എം മെഷീൻ എവിടെയാണ് വെർഇസ് ദ നിയറെസ്റ്റ് എ ടി എം മെഷീൻ ഇതിൻ്റെ വേറെ സൈസ് ഉണ്ടോ ഡു യു ഹാവ് ഇറ്റ്സ് അനാദർ സൈസ് ഇതിൻ്റെ വേറെ കളർ ഉണ്ടോ എന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുക നിങ്ങളൊന്ന് കോമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നോക്കൂ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ അപ്പം നമ്മളൊരു മോളിൽ പോയി നമുക്കൊരു ഡ്രസ് കോഡ് ഉണ്ട് എല്ലാവരും മഞ്ഞ ഷർട്ട് ഇട്ടിട്ടാണ് വരണ്ടത് പക്ഷേ നമ്മളൊരു മോളിൽ പോയി കുറേ നമ്മൾ നോക്കുന്നു മഞ്ഞ ഷർട്ട് തന്നെ വേണം അല്ലേ അപ്പോൾ നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ചോദിക്കും ഒരു മഞ്ഞ ഷർട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും എവിടെ എവിടെയാണ് മഞ്ഞ ഷർട്ട് ഉള്ളത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഇത് ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കണം ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല ഒരു ഒരു കാര്യം കണ്ടുപിടിക്കാൻ സഹായിക്കാമോ എങ്ങനെയാ ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് സഹായിക്കാമോ എന്നാണ് നീ സഹായിക്കാമോ അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻ യൂസ് ചെയ്യണം ക്യാൻ യു അല്ലേ ക്യാൻ യു ഹെൽപ്പ് മീ എന്നെ സഹായിക്കാൻ കഴിയുമോ എന്നെ ഒന്ന് സഹായിക്കാമോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് കുറച്ചും കൂടെ വിനയമായിട്ട് ചോദിക്കണമെങ്കിൽ നമുക്ക് പ്ലീസ് ആഡ് ചെയ്യാം ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ എന്നെ സഹായിക്കാമോ കണ്ടുപിടിക്കുക എന്നുള്ളതിന് ഫൈൻഡ് കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടു ആഡ് ചെയ്യും ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ടു ഫൈൻഡ് കണ്ടുപിടിക്കാൻ സഹായിക്കാമോ ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ടു ഫൈൻഡ് യെല്ലോ ഷർട്ട് ഒരു മഞ്ഞ ഷർട്ട് ഒരു യെല്ലോ ഷർട്ട് ഓക്കെ എ ക്വസ്റ്റ്യൻ അല്ലേ മനസിലായോ അപ്പം എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക ടു ഫൈൻഡ് എന്ന് വച്ചാൽ കണ്ടുപിടിക്കാൻ ആൻഡ് ഫൗണ്ട് എന്ന് വെച്ചാൽ കണ്ടുപിടിച്ചു ഓക്കെ ഫൈൻഡിൻ്റെ പാസ്റ്റാണ് ഫൗണ്ട് ക്ലിയർ ഇനി എനിക്ക് വഴി തെറ്റി എന്ന് നമ്മൾ പറയാറുണ്ട് അതായത് നമ്മൾ ട്രാവൽ ചെയ്ത് പോവാണ് ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടായിരിക്കും പോകുന്നത് എങ്ങനെയെങ്കിലൊക്കെ പോയിട്ട് നമ്മളൊരു വഴി തെറ്റി അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ലോസ്ഡ് മൈ വേ അല്ലെങ്കിൽ ഐ എം ലോസ്ഡ് ഇങ്ങനെ പറയാം ഐ എം ലോസ്ഡ് എനിക്ക് വഴി തെറ്റി തെറ്റിയെന്നുള്ളതിന് നമുക്ക് ഐ എം ലോസ്റ്റ് എന്ന് പറയാം കേട്ടോ ഇതൊരു യൂസേജ് ആണ് നമ്മൾ എവിടെയെങ്കിലും പെട്ട് അല്ലെങ്കിൽ വഴിയൊക്കെ തെറ്റിയിട്ട് നമ്മുടെ പേരൻസ് ഒക്കെ വിളിക്കുമ്പോൾ ഹലോ ഐ എം ലോസ്റ്റ് ഐ എം ലുക്കിംഗ് ഫോർ ദി റൈറ്റ് ഡിറക്ഷൻ ഞാൻ കറക്റ്റായിട്ടുള്ള ഡിറക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം സോ ഐ എം ലോസ്ഡ് ക്ലിയർ ആണോ അടുത്ത് നോക്കാം റീഫണ്ട് കിട്ടുമോ നമ്മൾ എന്തെങ്കിലും സാധനം പേർച്ചേസ് ചെയ്തിട്ട് അത് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പറ്റുമോ റീഫണ്ട് കിട്ടുമോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട് അപ്പോൾ റീഫണ്ട് കിട്ടുമോ കിട്ടുമോയെന്ന് എങ്ങനെയാ ചോദിക്കുക അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഒരു റിക്വസ്റ്റ് ആണല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്ക് അങ്ങനെ കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് സോ നമ്മൾ ക്യാൻ ഐ ഗെറ്റ് ക്യാൻ ഐ ഗെറ്റ് ഐ ക്യാൻ ഗെറ്റ് എന്ന് വെച്ചാൽ എനിക്ക് കിട്ടും എനിക്ക് കിട്ടാൻ പറ്റും എന്നുള്ള അർത്ഥമാണ് ഇതെനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുക അതുകൊണ്ട് ക്യാൻ ഐ ഗെറ്റ് റീഫണ്ട് അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു എന്നുള്ളത് എടുത്തെഴുതാറില്ലെങ്കിലും ഇംഗ്ലീഷിൽ വരുമ്പോൾ നമുക്ക് അ ആണോ ആൻ ആണോ ദ ആണോ ഇനി വേറെ എന്തെങ്കിലും ഡിറ്റമിനേസ് ആണോ എന്നുള്ളത് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ക്യാൻ ഐ ഗെറ്റ് റീഫണ്ട് എനിക്കൊരു റീഫണ്ട് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് ഇനി ഈ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ പറ്റുമോ ചില ഡ്രസ്സസ് ഒക്കെ നമുക്ക് സംശയമായിരിക്കും ഇതൊന്ന് പോയിട്ട് നമുക്ക് ട്രയൽ റൂമിൽ കയറിയിട്ടൊന്ന് ഫിറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടി വരാറുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാ ചോദിക്കുക അപ്പം നമുക്കറിയാം റിക്വസ്റ്റ് ആണ് ക്യാൻ ഐ ട്രൈ ദസ് ഈ ഡ്രസ്സ് എന്നായതുകൊണ്ട് ഞാൻ ദിസ് ഡ്രസ്സ് എന്ന് എഴുതുകയാണേ ക്യാൻ ഐ ട്രൈ ദിസ് ഡ്രസ്സ് ഓൺ എന്നാണ് ചോദിക്കുക ഓക്കെ നമ്മൾ അങ്ങനെ ഇട്ട് നോക്കുന്നതിന് ട്രൈ ഓൺ എന്നാണ് പറയുക ഞാനിതൊന്ന് ട്രൈ ഓൺ ചെയ്യട്ടെ ട്രൈ ഓൺ ഓക്കെ ഇട്ട് നോക്കി ട്രൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രൈ ഓൺ എന്ന് പറയുന്നത് എന്താ വസ്തു എന്നുള്ളത് നമ്മൾ അതിൻ്റെ ഇടയിൽ ചേർത്തു ക്യാൻ ഐ ട്രൈ ഓൺ എന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്യട്ടെ എന്നുള്ള അർത്ഥമാണ് വസ്തു ഉണ്ടായതുകൊണ്ട് കൊണ്ട് ക്യാൻ ഐ ട്രൈ ദിസ് ഡ്രസ് ഓൺ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻ ഐ ട്രൈ ദിസ് ഡ്രസ് ഓൺ എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ നെക്സ്റ്റ് വൺ ഡിസ്കൗണ്ട് ഉണ്ടോ എങ്ങനെയാ ചോദിക്കുക ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ക്യാനായി അല്ല കഴിയുമോ പറ്റുമോ എന്നൊന്നല്ല നമ്മൾ ചോദിക്കുന്നത് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കാൻ നിനങ്ങൾക്കു നിങ്ങൾക്കുണ്ടോ ഡു യു ഹാവ് ഡു യു ഹ് യു ഹാവ് എ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സെയിൽ നടക്കുകയാണോ ഡു ഹാവ് എ സെയിൽ നൗ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സെയിൽ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇനി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ ഉണ്ടോയെന്നാണെങ്കിൽ ഡു ഹാവ് എനി ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ടു ഹാവ് എ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഒരു മഞ്ഞ ഷർട്ട് കണ്ടുപിടിക്കാൻ സഹായിക്കാമോ സഹായിക്കാമോ ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ഓക്കെ ഒരു മഞ്ഞ ഷർട്ട് കണ്ടുപിടിക്കാൻ ടു ഫൈൻഡ് അ യെല്ലോ ഷർട്ട് ഇനി ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് ടു ഫൈൻഡ് എ യെല്ലോ ഷർട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മീ എന്നുള്ളത് ആഡ് ചെയ്യാം എനിക്ക് വഴി തെറ്റി എന്ന് പറയാൻ ഐ എം ലോസ്റ്റ് എന്ന് നമുക്ക് പറയാം റീഫണ്ട് കിട്ടുമോ ക്യാൻ ഐ ഗെറ്റ് എ റീഫണ്ട് ക്യാൻ എ റീഫണ്ട് ഈ ഡ്രസ്സ് നിനക്ക് ഈ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ പറ്റുമോ ക്യാൻ ഐ ട്രൈ ദിസ് ഡ്രസ്സ് ഓൺ ക്യാൻ ഐ ട്രൈ ദിസ് ഡ്രസ്സ് ഓൺ ഡിസ്കൗണ്ട് ഉണ്ടോ ഡു ഹാവ് എ ഡിസ്കൗണ്ട് ഡു യു ഹാവ് എ ഡിസ്കൗണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണോ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ കോമൻസേഷനിൽ ടൈപ്പ് ചെയ്തിടുക ചില റെസ്റ്റോറൻറ്റ്സിൽ ബുഫേ ആയിട്ടായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക് ഒക്കെ ഓഫർ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും അപ്പോൾ നമുക്കിതൊന്ന് റീഫിൽ ചെയ്ത് തരുമോ ഇതൊന്ന് നമ്മൾ കുടിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് നിറച്ച് തരുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് അത് നമുക്ക് എങ്ങനെയാണ് ചോദിക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ക്യാൻ ഐ ഗെറ്റ് എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കാനാണ് ക്യാൻ ഐ ഗെറ്റ്

എന്നാണ് പറയുന്നത് നമ്മൾ പാഴ്സലിനെന്താ പറയാ എന്നാണ് പറയുന്നത് അപ്പോ നേരത്തെ നമുക്ക് പറഞ്ഞു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാനൊരു പാഴ്സൽ ഓർഡർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് നമുക്ക് ഐഡ് ലൈക്ക് ടു എന്ന് എഴുതാം ഐട്ട് ലൈറ്റ് ടു ഞാൻ താല്പര്യപ്പെടുന്നു ഓർഡർ ടേക്ക് ഔട്ട് ഞാൻ ഔട്ട് ഓർഡർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു ഐഡ് ലൈക്ക് ടു ഓർഡർ ടേക്ക് ഔട്ട് ഇങ്ങനെ നമുക്ക് പറയാം ഓക്കെ നെക്സ്റ്റ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് എന്താണെന്ന് ചോദിക്കാൻ വാട്ട് ഇസ് അത് ഷോർട്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതുകയാണ് വാട്ട് ഇസ് ടുഡേസ് സ്പെഷ്യൽ ടുഡേസ് സ്പെഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾ എന്താ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് ഇവിടെ ശരിക്കും നല്ല മൂവിങ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം ഏതാണ് എന്നുള്ളത് അവിടുത്തെ വെയിറ്റർ ആയിരിക്കും നമ്മുടെ അടുത്ത് പറയുന്നത് അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് എന്ത് ചോദിക്കാം വാട്ട് ഡു യു റെക്കമെൻഡ് നിങ്ങൾ എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത് ശുപാർശ ചെയ്യുന്നത് ഓക്കെ ഒരു പാഴ്സൽ കവർ തരാമോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു എന്തെങ്കിലും ഒരു സ്മോൾ പീസ് ബാക്കിയായി അപ്പോൾ അത് നമുക്കൊന്ന് ബാഗിലാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാഴ്സൽ കവർ തരാമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ക്യാൻ യു പ്ലീസ് ഗീവ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ എന്നുള്ള അർത്ഥത്തിൽ ക്യാൻ ഐ ഗെറ്റ് എന്ന് ചോദിക്കാം ഇനി പാഴ്സൽ കവറിന് നമ്മൾ ടു ഗോ ബോക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഒരു ആയതുകൊണ്ട് ക്യാൻ ഐ ഗെറ്റ് എ ടുഗോ ബോക്സ് ക്യാൻ ഐ ഗെറ്റ് അ ടുഗോ ബോക്സ് അപ്പോൾ എന്താ നമ്മൾ പറയാം പാഴ്സലിൻ്റെ ബോക്സിന് നമ്മൾ ടു ഗോ ബോക്സ് എന്നാണ് പറയുന്നത് ഡോഗി ബാഗ് എന്നും പറയാറുണ്ട് ടു ഗോ ബോക്സ് എന്ന് നമുക്ക് പറയാം ഇനി മെന്യൂ കിട്ടുമോ ക്യാൻ ഐ ഗെറ്റ് ദ മെന്യൂ അപ്പോൾ ഇത് മെനു അല്ല മെന്യൂ എന്നാണ് പ്രൊനസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഡ്രിങ്ക് റീഫിൽ ചെയ്ത് തരാമോ ക്യാൻ ഐ ഗെറ്റ് റീഫിൽ ഓൺ ദിസ് ഡ്രിങ്ക് പ്ലീസ് ഒരു പാഴ്സൽ ഓർഡർ ചെയ്യാനുണ്ട് ഐ ഇഡ് ലൈക്ക് ടു ഓർഡർ ടേക്ക് ഔട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് വാട്ട്സ് ടുഡേ സ്പെഷ്യൽ നിങ്ങൾ എന്താണ് ശുപാർശ ചെയ്യുന്നത് വട്ട് ഡു യു റെക്കമെൻഡ് ഒരു പാഴ്സൽ കവറ് തരാമോ അതിന് നമ്മൾ പറയുന്നത് ടു ഗോ ബോക്സ് എന്നാണ് മെന്യൂ കിട്ടുമോ ക്യാൻ ഐ ഗെറ്റ് ദ മെന്യൂ ഓക്കേ ഫുഡ് സ്പൈസി ആണോ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് കോമൻ സെക്ഷനിൽ കോമൻറ്റ് ചെയ്ത് നോക്കണം നമ്മളുടെ പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങൾ ആ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ബേസിക്സ് മുതലാണ് ഞാൻ ക്ലാസ്സസ് എടുത്ത് തരുന്നത് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ മുതലുള്ള ക്ലാസ്സസ് ആയിരിക്കും ടു മന്ത്സിൻ്റെ കോഴ്സാണ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോമൻസ് എന്നെ അറിയിക്കുക അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ടോപ്പിക്സിലാണ് ഞാൻ കവർ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് നിങ്ങൾ കോമെന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ ക്ലാസ് എവറി